ബുദ്ധിശക്തി ഉള്ള സ്ഥാപനമാണ്. അതിനെപ്പറ്റി ആർക്കും ഒരു സംശയം, നരേന്ദ്രമോദി പോലും സംശയിക്കേണ്ട കാര്യമില്ല ഈ സഭയുടെ ബുദ്ധിശക്തിയെപ്പറ്റി. കാരണം 2000 to 1800 കോൺസ്റ്റന്റൈൻ രാജാവ് ഇതിനെ അദ്ദേഹത്തിന്റെ സാമ്രാജ്യത്തിന്റെ മതമായിട്ട് സ്വീകരിച്ചിട്ട് 2600 കൊല്ലമായി. അന്ന് തൊട്ട് സഭ അധികാരമായിട്ട് ഇണങ്ങിച്ചേർന്ന് എങ്ങനെയാണ് അധികാരം, സ്റ്റേറ്റിന്റെ അധികാരവും മതത്തിന്റെ അധികാരവും കൈകാര്യം ചെയ്യുന്നതിന്റെ എന്നുള്ളതിന്റെ സൂപ്പർ വിദഗ്ധരായിട്ടുള്ള ഒരു സംരംഭമാണ് സഭ. അതിനെ തോൽപ്പിക്കാൻ വലിയ പാടാണ്. 1600 കൊല്ലം പല പല യുദ്ധങ്ങളിലും കുരിശുയുദ്ധങ്ങളിലൊക്കെ തോറ്റ് തകർന്നെങ്കിലും വീണ്ടും 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 അത് ഇങ്ങനെ പിടിച്ചിരിക്കുന്നു. എനിക്ക് തോന്നുന്നു 1600 കൊല്ലത്തെ ഈ രക്തരൂക്ഷിതമായ ഒരു നീണ്ട ചരിത്രമാണ്, രക്തച്ചൊരിച്ചിലിന്റെ ചരിത്രമാണ്. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊക്കെ പ്രയാസം തോന്നും. ആ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു മനുഷ്യൻ മാർപ്പാപ്പായിട്ട് കുറച്ച് പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള ഒരു അവസരമാണ് ഈ ഫ്രാൻസിസ് പോപ്പ് എന്ന് പറയുന്ന ആൾ. ഒരു മനുഷ്യനാണ്. അങ്ങയുടെ ഒരു പുതിയ പുസ്തകം ഞാൻ വായിച്ചു, ചെറിയ പുസ്തകം, ഒരു 100, 110, 120 പേജ് കൊണ്ടു. അതാണ് ഇത്രയ്ക്കും സമകാലികമായിട്ടും ഭാവനയോടുകൂടിയും മനുഷ്യ സ്നേഹത്തോടുകൂടിയും മനുഷ്യപ്പെട്ടതോടുകൂടി എഴുതുന്ന പിന്നെ നമ്മളാരും എഴുതിയപ്പോഴും ഈ ഒരു മനുഷ്യത്വം അതിൽ വരില്ല. അത് കുറച്ച് മതമൊക്കെ അല്പസ്വല്പമൊക്കെ കലർന്നിട്ടുണ്ട്, ബട്ട് ഫണ്ടമെന്റലി വളരെ സംസ്കാര സമ്പന്നനും വിശാലഹൃദയനുമായിട്ടുള്ള ഒരു മനുഷ്യനാണ് ആ പുസ്തകത്തിലൂടെ നമ്മോട് സംസാരിക്കുന്നത്. ഒരു തരത്തിലുള്ള എന്താ പറയുക, ഇല്യൂഷൻസും ജീവിതത്തെ പറ്റിയുള്ള ഒരു മിഥ്യാബോധവും, സഭ എന്താണെന്നുള്ളതിനെ പറ്റിയോ ഈ പറഞ്ഞ മതവിശ്വാസങ്ങൾ എന്താണെന്നുള്ളതിനെ പറ്റിയോ ഒരു മിഥ്യാബോധവും ഇല്ലാത്ത ഒരു നല്ല മനുഷ്യൻ എന്ന എനിക്ക് ഒരു ഞാൻ ജനിച്ചു വളർന്ന മതത്തിനെ പറ്റി ഒരു നല്ല വാക്കെങ്കിലും പറയാൻ കഴിയുന്നതിൽ നമുക്ക് വലിയൊരു സന്തോഷമുണ്ട്. ഇദ്ദേഹത്തെ പറ്റിയാണ് നമുക്ക് പറയാൻ കഴിയുക എന്നുള്ളത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയിലേക്ക് തോന്നിക്ക സഭ വന്നിരിക്കുകയാണ്. അച്ഛനൊക്കെ വാസ്തവത്തിൽ അതിൻ്റെ ഉള്ളിൽ കൂടെ ഈ ഈ മാർപ്പാപ്പ ഫ്രാൻസിസ് പോപ്പ് വരുന്നതിനൊക്കെ മുമ്പ് തന്നെ ഈ സ്വന്തം സ്വാതന്ത്ര്യം പ്രയോഗിച്ച്, സ്വന്തം ബുദ്ധിശക്തി പ്രയോഗിച്ച്, സ്വന്തം സാമൂഹിക താല്പര്യങ്ങളും പ്രതിബദ്ധതകളും ആശയപരമായ പ്രതിബദ്ധതകളും ഒക്കെ ഉപയോഗിച്ച് ഒരു മറ്റൊരു പാത, ഒരു സാധാരണ പുരോഹിതന്മാർ സ്വീകരിക്കാത്ത ഒരു പാത സ്വീകരിച്ച് ഈ തരത്തിലുള്ള സാഹിത്യ പ്രവർത്തനങ്ങളും ചിന്തയുടെയും എഴുത്തിൻ്റെയും അധികം എഴുത്തുകാരൊന്നും എനിക്ക് തോന്നുന്നത് കത്തോലിക്ക സഭയിൽ അധികം എഴുത്തുകാരൊന്നും ഇല്ല. ഗോപി കട്ടിക്കാട്ടൊന്നും അതും നിങ്ങളുടെ സഭ തന്നെ. അപ്പോ ഞാൻ പറഞ്ഞ ഈ മംഗലപ്പുഴ പോലെയുള്ള ഒരു സെമിനാരിയുടെ ലൈബ്രറി ഞാൻ പോയിട്ടുണ്ട്. ഈ വടവാതൂർ സെമിനാരിയുടെ ലൈബ്രറി അത്ഭുതകരമായിട്ടുള്ള ലൈബ്രറികളാണ് അവിടെ ഇരിക്കുന്നത്. നമുക്ക് പൊതി തോന്നിക്കുന്ന പുസ്തകങ്ങളാണ് അതിൽ നിറച്ചു വെച്ചിരിക്കുന്നത്. ആരും ഉപയോഗിക്കുന്നില്ല എന്ന് മാത്രം, പക്ഷെ അത് അവിടെ ഉണ്ട്. അവിടെ മേടിച്ചു വെക്കാനുള്ള ഒരു സന്മ അത് ഉപയോഗിക്കുന്നവരും ഉണ്ട്. കുറച്ച് പേരെങ്കിലുമൊക്കെ വായിക്കുന്നതാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഒരു 7-8 വർഷം ഈ പുരോഹിതന്മാരെ ജീവിതത്തില് സാമാന്യം എന്തും നേരിടാനുള്ള ഒരു ട്രെയിനിങ് അവർക്ക് കൊടുക്കുകയാണ്. അപ്പൊ ഫിലോസഫിയുടെ 13 വർഷം ഡോക്ടറാകാൻ പോലും 13 വർഷം പഠിക്കണ്ട, അല്ലെങ്കിൽ മനഃപൂർവ്വം അവിടെ ഇരുന്ന് പഠിക്കണം കുറെ കാലം കൂടി, എങ്കിലേ 13 വർഷം ആവുള്ളൂ. അപ്പൊ ചെറിയ കാര്യമല്ല. അപ്പൊ അങ്ങനെ അവർ പഠിപ്പിച്ചു വിടുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞ സഭയുടെ വിജയത്തിന്റെ മറ്റൊരു രഹസ്യം. അവർക്ക് ഇത് പണ്ട് എനിക്ക് തോന്നുന്നു മെഡീവൽ കാലങ്ങളിൽ തൊട്ട് സ്കോളർഷിപ്പ് ആയിരുന്നു ഇവരുടെ വിജയം. ഒരു വശത്ത് അധികാരം, സാമ്രാജ്യ ശക്തികളുടെ കൂടെയും കൂടെ കൂട്ടുനിന്ന് അധികാരം കയ്യിലാക്കി വരിക, മറുവശത്ത് ഈ സ്കോളർഷിപ്പിന്റെ ഒരു പാരമ്പര്യം അവർക്ക് കിട്ടി. അത് കിട്ടിയത് ഇസ്ലാമിക പണ്ഡിതരിൽ നിന്നാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അവിടെ നിന്നാണ് ഇത് ഇങ്ങോട്ട് വന്നത് കുരിശിത്തങ്ങളുടെ കാര്യം. ഏതായാലും ആ പാരമ്പര്യം അവരവരുടെ പുരോഹിത പരിശീലനത്തിലേക്കും കൂടെ മാറ്റിക്കൊടുക്കും. അതാണ് സഭയുടെ മറ്റൊരു നട്ടല്ലെന്നൊക്കെ നമുക്ക് പറയാവുന്നത്, അതിൻ്റെ ഒരു ശക്തി. കാരണം ബുദ്ധിശക്തിയുള്ള ആളുകളാണ് അതിൽ കൂടുതൽ. അത് അവരെ ഒരു സാമാന്യ ബുദ്ധിയുണ്ട്, അതിബുദ്ധിയുണ്ട്, വക്രബുദ്ധിയുണ്ട്. അത് അത് അവരുടെ ഏറ്റവും ടോപ്പിലിരിക്കുന്നവർക്കൊക്കെയാണ് വക്രബുദ്ധി. സാധാരണ പുരോഹിതന്മാർ വളരെ ഒരു ജീവിതത്തെ വളരെ പ്രാക്ടിക്കലായിട്ട് കൈകാര്യം ചെയ്യാനുള്ള, അവർ ദേ ആർ വെരി ഗുഡ് മാനേജേഴ്സ്. അതാണ് അതിൻ്റെ കാര്യം. ഈ മാനേജ്മെന്റ് എബിലിറ്റി അവർക്ക് ഇതിൽ നിന്ന് കിട്ടുന്നതാണ്, ഈ പരിശീലനത്തിൽ നിന്ന് കിട്ടുന്നതാണ്. വിദ്യ അവരെ, വിജ്ഞാനം അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്.
അപ്പം അതിന് ആ സപ്പോർട്ടാണ് ഒരുപക്ഷെ ബൈബിളിനേക്കാളും ഒക്കെ അവരെ പിടിച്ചു നിർത്തുന്ന വിശ്വാസികളുടെ വിശ്വാസമുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ഒരു കാര്യം അപ്പം അച്ഛൻ ഈ പുസ്തകം ഞാൻ പറഞ്ഞത് ഇത് വിഭിന്നം എന്നുള്ളതല്ല, നമ്മൾ ഡിസെൻഡിങ് വോയിസ് എന്ന് പറയും, അതിന് വിയോജിപ്പിന്റെ ശബ്ദം ഇല്ലല്ലോ, അങ്ങനെയല്ലേ പറയാം, അതെ വിയോജിപ്പിന്റെ ഒരു ശബ്ദമാണ് വന്നിരിക്കുന്നത്. അച്ഛൻ്റെ എല്ലാ പ്രവർത്തികളും ആ വിയോജിപ്പിന്റെ തന്നെയാണ്, രാഷ്ട്രീയമായ വിയോജിപ്പ്, ഇവിടുത്തെ ടിപ്പിക്കൽ സദാചാരം അതിനോടുള്ള വിയോജിപ്പ്, ഫാഷിസത്തോടും അതുപോലെയൊക്കെയുള്ള ഈ സ്വേച്ഛാധിപത്യപരമായിട്ടുള്ള ഇന്നിവിടെ ഇന്ത്യ മുഴുവനും മെല്ലെ 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 ഇങ്ങനെ കയറി വന്നുകൊണ്ടിരിക്കുന്നു, അതിൻ്റെ അതിനോടുള്ള വിയോജിപ്പുകളും ഒക്കെ ആയിട്ട് അതാണ് ഇതിൻ്റെ അടിസ്ഥാന സംഭവം. അപ്പോൾ അത്തരം ഒരു പുസ്തകം, ഇതിന് മുമ്പിലത്തെ പുസ്തകവും ഇത്ര നന്നായിട്ട് വിറ്റുപോയി എന്നൊക്കെ പറയുന്നത് എനിക്ക് വളരെ ആശാവഹമായ ഒരു കാര്യമാണ്. അദ്ദേഹം ഒരു ഇപ്പം ഡി സിയെ പോലെയൊന്നും ഒരു സാമ്രാജ്യം സ്ഥാപിച്ച ഒരു പബ്ലിഷറല്ല അദ്ദേഹം, പക്ഷെ അദ്ദേഹത്തിന് ഇത്ര വേഗം ഇത് ചെയ്യാൻ കഴിഞ്ഞു, ഇതുപോലൊരു പുസ്തകം വിറ്റഴിഞ്ഞു എന്നൊക്കെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം അച്ഛൻ ഈ പുസ്തകം വളരെ സന്തോഷമുണ്ട്, ഇത് നമുക്ക് ഇതിനെ ഇവിടെ പ്രകാശനം ചെയ്യാനുള്ള അവസരം കിട്ടിയതിൽ വളരെ സന്തോഷം. അച്ഛനെ നന്ദി, താരയ്ക്ക് നന്ദി, നമുക്ക് എല്ലാവർക്കും നന്ദി, പ്രസാദന നന്ദി, രോഗിനിക്ക് നന്ദി, എല്ലാവരോടും നന്ദി പറയാം. താങ്ക് യു, താങ്ക് യു.